സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സമരം നടത്തുന്ന ദയാബായിക്ക് ഐക്യദാർഢ്യവുമായി എയിംസ് കാസർഗോഡ് ജനകീയ കൂട്ടായ്മ കാഞ്ഞങ്ങാട്ട് ജീവൻ രക്ഷാ റാലി സംഘടിപ്പിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി റാലി ഉദ്ഘാടനം ചെയ്തു. This news brought to you by നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് ശോഭയേകാൻ ഇനി ശോഭിക മാത്രം ശോഭിക വെഡ്ഡിംഗ്സ് ബിഗ് മാൾ കാഞ്ഞങ്ങാട്. കാസർഗോഡ് ജില്ലയുടെ പേര് എയിംസ് പ്രപ്പോസലിൽ ഉൾപ്പെടുത്തണമെന്നും ജില്ലയിലെ ആരോഗ്യ മേഖലയുടെ സമ്പൂർണ്ണ വികസനം സാധ്യമാക്കണമെന്നുമുള്ള ആരോഗ്യ മേഖലയിലെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സാമൂഹ്യ പ്രവർത്തക ദയാബായ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല രാപ്പകൽ നിരാഹാരം അനുഷ്ഠിക്കുന്നത്. ഈ സമരത്തിന് ഐക്യദാർഢ്യം നേർന്നുകൊണ്ടാണ് എയിംസ് കാസർഗോഡ് ജനകീയ കൂട്ടായ്മ കാഞ്ഞങ്ങാട്ട് ജീവൻ രക്ഷാ റാലി സംഘടിപ്പിച്ചത്. മാന്തോപ്പ് മൈതാനിയിൽ നിന്നായിരുന്നു ജീവൻ രക്ഷാ റാലി ആരംഭിച്ചത്. റാലിയിൽ നിരവധി പേർ അണിനിരന്നു. കാഞ്ഞങ്ങാട് നഗരം ചുറ്റിയ റാലി ടൗൺ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ജീവൻ രക്ഷാ റാലി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ 14 ജില്ലകളിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഈ ജില്ലയ്ക്ക് എയിംസ് അനുവദിക്കണമെന്നുള്ള ആവശ്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ദയാഭായ് അവിടെ നിരാഹാരം അനുഷ്ഠിക്കുന്നത്. ഇന്നലെ പോലീസ് ബലം പ്രയോഗിച്ച് അവരെ ആശുപത്രിയിലാക്കുകയും ആശുപത്രിയിൽ നിന്ന് അവര് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും മരണം വരെ ഉപവസിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിരാഹാരം നടത്തുമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ആ സമരം അനസ്യൂതം അഭംഗുരം തുടരുകയാണ്. കേരള ഗവൺമെന്റ് അടിയന്തരമായി ഇവിടെ കണ്ണു തുറക്കണം. ദയാഭായിയുടെ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. എൻഡോ സൾഫാന്റെ ഇരകളോട് കാണിക്കുന്ന ഒരു അവഗണന എന്നേക്കുമായി അവസാനിപ്പിക്കണം. പ്രസിഡന്റ് ഗണേശ് അരമങ്ങാനം അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ മുൻ ചെയർമാൻ വി ഗോപി, BJP ജില്ലാ ജനറൽ സെക്രട്ടറി വി വേലായുധൻ, വത്സൻ സി കെ, പ്രേമചന്ദ്രൻ ചോമ്പാല, ശരത് മരക്കാപ്പ്, PC വിശ്വംഭരൻ പണിക്കർ, ഗണേശൻ, രാജേഷ്, ഷൈജ സായി, ഷിബിൻ ഉപ്പിലിക്കൈ, രാഘവൻ തിമിരി, KV പ്രസാദ്, ജനാർദ്ദനൻ നീലേശ്വരം, രാഘവൻ KA, സൂര്യനാരായണ ഭട്ട്, മുരളി പള്ളം, ശ്രീനാഥ് ശശി, ഹക്കീം ബേക്കൽ തുടങ്ങി നിരവധി പ്രമുഖർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി നാസർ ചെർക്കളം സ്വാഗതവും ട്രഷറർ സലീം സന്ദേശൻ ചൌക്കി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.